ത്തിലാണെന്ന് വിധി കൽപ്പിക്കരുത്, അത് ശരിയുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിവാക്കി സംശയരഹിതമായ കാര്യങ്ങൾ അനുഷ്ഠിക്കലല്ലേ ഭംഗി. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ജനങ്ങൾ സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിവാക്കി ഖുർആനിലേക്കും ഹദീസിലേക്കും പൂർണ്ണമായും മടങ്ങി ജീവിക്കുന്നത് ഏറ്റവും നല്ലത്. ഒരു മനുഷ്യൻ ഒരാളുടെ ജീവിതകാലത്ത് ഖുത്ബിയത്തോ റാത്തീബോ മൗലിദോ ചൊല്ലിയില്ല എന്ന കാരണത്താൽ അയാളുടെ പരലോക ജീവിത വിജയത്തെ അത് ബാധിക്കുമോ? ബാധിക്കുകയില്ല. സാധാരണഗതിയിലുള്ള ഒരു വസ്വാസാണിത്, വഹാബികൾ ഉണ്ടാക്കി തീർക്കാറുള്ള ഒരു വസ്വാസം. നിങ്ങളത് ഉദ്ധരിച്ചു വന്നേ ഉള്ളൂ. സംശയാസ്പദമായ കാര്യങ്ങളിൽ എന്ന് നബിതങ്ങൾ പറഞ്ഞത് ഇതിനൊന്നുമല്ല. സംശയാസ്പദമായ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞത് ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടില്ലാത്ത കാര്യങ്ങളിൽ, സംശയാസ്പദമായി തോന്നുന്നതായ കാര്യങ്ങൾ, വിധി വ്യക്തമാക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് വിധി വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് നല്ലത് എന്നാണ് ആ പറഞ്ഞ ഹദീസിന്റെ സാരം. വിധി വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങളും നാളിതുവരെ മുസ്ലിം തലമുറകളിലെ ഇമാമുമാരും പൂർവീകന്മാരും പുണ്യവാളന്മാരും ഒക്കെ ചെയ്തു പോന്നതുമായ ദുഷ്കർമ്മങ്ങളെ ഒരു ദുർപ്രഭാതത്തിൽ ആരെങ്കിലും കടന്നു വന്നിട്ട് അത് ശിർക്കാണ് ബിദ്അത്താണ് എന്ന് വെറുതെ ജൽപ്പിക്കുക, വെറുതെ എല്ലാവരെയും മുശ്രിക്കാക്കുക എന്ന തോന്യാസം കാണിച്ചിട്ട് ആ തോന്യാസം കൊണ്ട് ജനങ്ങളിൽ വസ്വാസുണ്ടാക്കിയും കൊണ്ട് ഈ വസ്വാസുണ്ടായവരൊക്കെ അത് മാറ്റണമെന്ന് പറയുന്നത് തങ്ങൾ തന്നെ തോന്യാസം ഉണ്ടാക്കി തങ്ങൾ തന്നെ വസ്വാസുണ്ടാക്കി ആ വസ്വാസിന്റെ അടിസ്ഥാനത്തിൽ പുണ്യകർമ്മം ഒഴിവാക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന രീതിയാണ് അതിലടങ്ങിയിരിക്കുന്നത്. നാം ഇവിടെ വിഷയാവതരണത്തിൽ വ്യക്തമാക്കിയത് മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുന്നതും മഹാത്മാക്കളോട് അന്യായം പറയുന്നതും റസൂലുള്ളാനെ വിളിക്കുന്നതും റസൂലുള്ളാനോട് അന്യായപ്പെടുന്നതും പുണ്യം കിട്ടുന്ന ഉപകാരപ്രദമായ ആഖിറത്തിൽ കൂലി കിട്ടുന്ന അമലാണ് എന്നാണ് വളരെ വ്യക്തമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി തന്നെ ഇമാമുകൾ പ്രസ്താവിച്ച വിധിയാണിത്. ഇതിലാർക്കാ സംശയം? ഇത് മനസ്സിലാകാത്ത ഒരാൾ പെട്ടെന്ന് വെറുതെ ജൽപ്പിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ എന്തോ ഒരു അഭിപ്രായം സ്വന്തം നിലയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംശയം ഉണ്ടാകരുതല്ലോ. അപ്പൊ കാലാകാലങ്ങളിൽ ഓരോരുത്തൻ വെറുതെ സന്ദേഹം ഉണ്ടാക്കിയിട്ട് ആ സന്ദേഹങ്ങളൊക്കെ ഉയർത്തിയിട്ട് സന്ദേഹമുള്ളത് ഒഴിവാക്കണ്ടേ എന്ന് പറയുന്നത് അർത്ഥവത്തായ പരിപാടിയല്ല. അങ്ങനെ നോക്കിയാൽ ഒരാൾ പറയാ നിസ്കരിക്കണത് എന്തിനാ, നിസ്കരിക്കണതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അഞ്ചൊക്ത് നിസ്കാരം ഫർളാണ് എന്ന് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഒരാൾ സന്ദേഹം ഉണ്ടാക്കി. അങ്ങനെയും വന്നല്ലോ ചേകനൂർ മൗലവി. ആ സന്ദേഹം ജനങ്ങൾക്കിടയിൽ പരത്തിയിട്ട് സന്ദേഹമുള്ള നിസ്കാരം ഞമ്മക്കങ്ങ് ഒഴിവാക്കുക, സന്ദേഹമില്ലാത്ത വേറെ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കാന്ന് ഒരാൾ പറഞ്ഞാലോ? അപ്പൊ അവിടെയല്ല എരീബുക്ക ഇലാമാല എരീബുക്ക എന്ന ഹദീസിന്റെ അർത്ഥം. ഒന്നുകിൽ അത് മുജ്തഹിദുകളായ ഇമാമുകളോടാണ്. വിഷയം ഗവേഷണം ചെയ്യാൻ വേണ്ടി പ്രമാണങ്ങൾ പരതുമ്പോൾ വിഷയത്തിന്റെ വ്യക്തമായ മർമ്മം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യക്തമായി മർമ്മം കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അഭിപ്രായം പറയാതിരിക്കുക എന്നാണ് ആ ഹദീസിന്റെ ഒരർത്ഥം. അല്ലെങ്കിൽ ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ പരതിയിട്ട് അവരുടെ വ്യക്തിമായ വിധി കാണാത്ത വിഷയങ്ങളിൽ നിങ്ങൾ വ്യക്തമായി വിധി പറഞ്ഞുകൊണ്ടും ഖുർആൻ ഹദീസിൽ ഉണ്ടോ എന്നും പറഞ്ഞു കണ്ട് സ്വന്തമായി അഭിപ്രായം പറഞ്ഞുകൊണ്ടും വസ്വാസ് ഉണ്ടാക്കരുത് എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. ഇതനുസരിച്ച് ഈ ഹദീസ് വഹാബികളോട് ഓതി കൊടുക്കണം. വിലമാക്കന്മാരൊക്കെ വിധി വ്യക്തമാക്കിയ ഈ വിഷയത്തിൽ നിങ്ങൾ സ്വന്തം അഭിപ്രായം പറഞ്ഞുകൊണ്ട് സന്ദേഹം ഉണ്ടാക്കരുത്, വസ്വാസ് ഉണ്ടാക്കരുത്. നിങ്ങൾ പറയുന്ന സന്ദേഹം ഒഴിവാക്കുക, മഹാന്മാർ വ്യക്തമാക്കിയ സന്ദേഹമില്ലാത്ത മസാലകൾ പിടിക്കുക എന്നാണ് നമ്മൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പകരം പഠിപ്പിക്കേണ്ടത്. മനസ്സിലായിക്കുള്ളോ? നമ്മൾ ഒന്നാമത്തെ കക്ഷി അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞ്, രണ്ടാമത്തെ കക്ഷി അസ്ഹാബുൽ ശിമാൽ എന്ന് പറഞ്ഞ്, മൂന്നാമത്തെ കക്ഷി വസ്സാബിഖൂന സാബിഖൂൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ വസ്സാബിഖൂന സാബിഖൂൻ സാബിഖീങ്ങൾ ആരെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? നടത്തുന്ന സാബിഖീങ്ങൾ എന്നല്ല, ദോഷങ്ങളൊന്നും വരാത്തവരും കുറ്റങ്ങളൊന്നും വരാത്തവരുമായിട്ടുള്ള മഹാത്മാക്കൾ എന്ന്. അതാരാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചാളുകളെ. ഒന്ന് നബിമാർ, ഒന്ന് സിദ്ദീഖുകൾ, ഒന്ന് ശുഹദാ എന്ന് സ്വാലിഹുകൾ. ഇവരാണ് മഹാത്മാക്കൾ മഹാത്മാക്കൾ എന്ന് പറയുന്നത്. ഒമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു പ്രത്യേകം അനുഗ്രഹം ചൊരിഞ്ഞിട്ടുള്ള ആളുകൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ ഫാത്തിഹ സൂറത്തിലും സിറാത്തു അല്ലദീന അൻഅംത അലൈഹിം, നീ പ്രത്യേകം അനുഗ്രഹിച്ചിട്ടുള്ള മഹാത്മാക്കൾ എന്ന് പറയുന്നത്.
ആ മഹാത്മാക്കൾ ആരാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മിനൽ നബിയീന നബിമാർ, വസ്സിദ്ദീഖീന സിദ്ദീഖുകൾ, വശുഹദാ ശുഹദാക്കൾ, വസ്വാലിഹീൻ മറ്റു സ്വാലിഹീങ്ങൾ. ഇവരിൽപ്പെട്ടവരാണ് നമ്മൾ ഈ പറഞ്ഞ മഹാത്മാക്കൾ. ആ മഹാത്മാക്കളെയാണ് നമ്മൾ മധ്യസ്ഥന്മാരെന്നും മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുന്നവരെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞവരായി മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നതും. ആരാണ് അവരെന്ന് നബിമാരും സിദ്ദീഖീങ്ങളുടെയും കാര്യത്തിൽ മാത്രമേ നമുക്ക് നബിയുടെ ഹദീസിൽ നിന്നും മറ്റും വ്യക്തമായി ചില വിവരങ്ങൾ കിട്ടൂ. 25 പേരെ നബിമാരായി നമുക്കറിയാം, അത് വിവരം കിട്ടും. സിദ്ദീഖുൽ അക്ബർ എന്നവരെ സിദ്ദീഖാണെന്നും മഹദി മറിയം റളിയല്ലാഹു അൻഹ സിദ്ദീഖത്താണെന്നും ഖുർആനും റസൂലും വിവരിച്ചിട്ടുണ്ട്, അതും നമുക്ക് കിട്ടും. ബാക്കി ആരാണെന്ന് തിട്ടമായി വ്യക്തമായി പറയാനറിയില്ലെങ്കിലും നമുക്കങ്ങനെ പ്രതീക്ഷിച്ചും ആശിച്ചും മഹാത്മാക്കൾ എന്ന് വിശ്വസിക്കുന്നവരെ വിളിക്കാം, പിടിക്കാം, ശഫാഅത്ത് ലഭ്യമാക്കാം എന്നാണ് നമ്മുടെ വിഷയാവതരണത്തിന്റെ കാതൽ. ഇന്ന ആള് എന്ന് വ്യക്തമാക്കി പറയാൻ നമുക്ക് നിവൃത്തിയില്ല, അത് അല്ലാഹുവിൽ മാത്രമുള്ള കാര്യമാണ്. ചില മക്ബറകളോട് ചേർന്ന് കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൽവിളക്കുകൾ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ കറണ്ട് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇരുട്ടിന് വെളിച്ചമാകാൻ വേണ്ടി അത് ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പൊത്തുള്ള ധാരണ. ഇന്നും പല ആളുകളും വന്നിട്ട് പകലും രാത്രിയും നല്ല വെളിച്ചമുള്ളപ്പോൾ തന്നെ ആ വിളക്കുകൾ കത്തിക്കാറുണ്ട്. അതിന്റെ പേരിൽ എന്തെങ്കിലും പുണ്യം ലഭിക്കാറുണ്ടോ? ലഭിക്കുമോ? കബറിങ്ങൽ വെളിച്ചം വെക്കുക, കബറിങ്ങൽ ലൈറ്റ് കത്തിക്കുക, കബറിങ്ങൽ ഫലകം കത്തിക്കുക, ഈ കാര്യമാണല്ലോ നിങ്ങൾ ചോദിച്ചത്. ഇത് കർമ്മപരമായ ഒരു കർമ്മ. കർമ്മങ്ങളുടെ വിധിയെല്ലാം വിവരിച്ചിട്ടുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ വിധി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കബറാളി ഇന്ന ആളാണ് എന്ന് മറഞ്ഞു പോകാതിരിക്കാനും അദ്ദേഹത്തിന്റെ സിയാറത്തിനെ എന്നൊന്നും പുതുക്കാനും ഇന്റെ കുടുംബക്കാരൻ എന്റെ ബാപ്പ അല്ലെങ്കിൽ എന്റെ ഉറ്റവർ അല്ലെങ്കിൽ ഇന്ന ഒലിയ് ഇന്ന ആളാണ് എന്നും അറിയപ്പെടാനും വേണ്ടിയിട്ട് ഫലകത്തിൽ പേരെഴുതി വെക്കുന്നത് കുഴപ്പമില്ല, അത് വേണമെങ്കിൽ സുന്നത്താണെന്ന് തന്നെ പറയാം എന്ന് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ പൊതുവെ പേരെഴുതി വെക്കുക എന്നത് അഭിമാനത്തിനോ വലുപ്പത്തരത്തിനോ ആണെങ്കിൽ അത് കറാഹത്താകുന്നു എന്നും ഫുഖഹാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്ത തെറ്റ്. അതുപോലെ വിളക്ക് കത്തിക്കുന്നത് വളരെ അപൂർവമെങ്കിലും ആവശ്യമായി വരുമെങ്കിൽ വിളക്ക് കത്തിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കരണ്ട് പോകുന്ന അപൂർവം ഘട്ടങ്ങളിലെങ്കിലും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെയാണ് ഒരാൾ വിളക്ക് കത്തിക്കുന്നതെങ്കിൽ ആ വിളക്ക് കത്തിക്കുന്നത് അനുവദനീയമാണെന്ന് മനസ്സിലാക്കാം. ഇതൊന്നുമില്ലാതെ വെറുതെ അനാവശ്യമായിട്ട് വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അത് കറാഹത്താണെന്നാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ നിയമം. അത് നമ്മുടെ ഇമാമുകളൊക്കെ വിവരിച്ചിട്ടുണ്ട്. ശിർക്കല്ല, ബിദ്അത്തല്ല, കുഫറല്ല, ഹറാമല്ല, കറാഹത്ത്. കറാഹത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ താടി പഠിക്കണുണ്ടല്ലോ, താടി പഠിക്കണം, ഇതിപ്പോ കറാഹത്താണ്. ഇതേപോലത്തെ ഒരു കറാഹത്താണ് ആവശ്യമില്ലാതെ വിളക്ക് കത്തിക്കൽ കബറിങ്കൽ എന്നുണ്ട്. പാഴാക്കി കളഞ്ഞിട്ടുള്ള വല്ല യത്തീമാക്കൾ മുതലും മറ്റൊക്കെ ആവുമ്പോൾ ഇത് ഹറാമാണെന്നും വരും. അപ്പൊ ഹറാമോ കറാഹത്തോ ആയിട്ട് വരുന്ന വിളക്ക് കത്തിക്കുന്ന ആചാരം ആചരിക്കരുത് എന്ന് നമുക്ക് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാറുമുണ്ട്. ഉദാഹരണമായി IPS എന്ന ഒരു പ്രസിദ്ധീകരണ സംഘത്തിന്റെ ചെയർമാനാണ് ഞാൻ. ഈ IPS പുറത്തിറക്കുന്ന ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ മക്ബറയും ആചാരങ്ങളും എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇതെല്ലാം വിശദമായി വിവരിച്ചിട്ടുണ്ട്. സുന്നികളുടെ യഥാർത്ഥ വിശദീകരണങ്ങളിലും ഇതൊക്കെ പറയാറുമുണ്ട്. പക്ഷെ ഒരു വിളക്ക് കത്തിക്കുന്ന കാര്യം മാത്രം എടുത്തുദ്ധരിച്ചിട്ട് സിയാറത്ത് എന്ന പുണ്യകർമ്മത്തെയും അവിടെ പോയി എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നതിനെയും തവസ്സുൽ നടത്തുന്നതിനെയും ആസകലം കുറ്റപ്പെടുത്തുന്ന രീതിയാണ് നമ്മളിവിടെ വിമർശന വിധേയമാക്കുന്നത്. അതാണ് വഹാബിസം. കർമ്മങ്ങളുടെ വിധി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് വിശദീകരിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. അതിൽ ഹറാമായത് ഹറാം, കറാഹത്തായത് കറാഹത്ത്, സുന്നത്തായത് സുന്നത്ത്. ഞാനൊന്നുകൂടി നിങ്ങൾ ചോദിച്ചത് പറഞ്ഞാട്ടെ, ഉപകാരപ്രദമാണ് സിയാറത്തിനെന്നും ഇന്ന ആളാണ് കബറാളി എന്നറിയാനും ഉപകാരപ്പെടുമെങ്കിൽ പേരെഴുതി വെക്കുന്നത് സുന്നത്താണെന്ന് ഫുഖഹാവ് വ്യക്തമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അനുവദനീയമെങ്കിലും ആണ്. ആവശ്യമില്ലാതെ പേരെഴുതി വെക്കൽ കറാഹത്താണ്. വിളക്ക് കത്തിക്കുന്നത് അപൂർവമെങ്കിലും ആവശ്യം വരും എന്ന് ധാരണയുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കാം, അനുവദനീയമാണ്. ഒരിക്കലും ആവശ്യമില്ല, അനാവശ്യമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെലവഴിക്കുന്നത് ഹറാം എന്നും കറാഹത്തൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഉസ്താദ്, ആശയ വിശദീകരണത്തിനിടയിൽ പറഞ്ഞ ഒരു ഹദീസിലാണ് എനിക്ക് സംശയം. എങ്ങനെ? ആശയ വിശദീകരണത്തിനിടയിൽ പറഞ്ഞ ഒരു ഹദീസിലാണ് സംശയം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മഴയ്ക്ക് വേണ്ടി തവസ്സുൽ ചെയ്ത ഒരു വിഷയത്തിലാണ്.
അതായത് ആ ഹദീസിൽ ഉസ്താദ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിയതുപോലെ ഇത്രയും കാലം തവസ്സുലാക്കിയതുപോലെ ഞങ്ങൾ ഇപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ തേടുന്നു അപ്പോൾ ഇത്ര അതായത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഒരു സന്ദർഭത്തിൽ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് വഫാത്തതിന് ശേഷമുള്ള കാര്യമാണത് അപ്പം ഇത്രയും നാൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുൽ ചെയ്തതുപോലെ പോലെ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവനോടെ ഉണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബിയോട് തവസ്സുൽ ചെയ്തതുപോലെ അല്ലേ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ചോദിച്ചത് അതായത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീവനോടെ ഉണ്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവനോടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചോദിച്ചതുപോലെ അല്ലേ എന്നാണ് ഒരു സംശയം അതായത് തവസ്സുലിനാണോ അവിടെ അതായത് ആ സന്ദർഭത്തിലാണോ അതായത് ജീവിച്ചിരിക്കുക മരിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥയിലാണോ ഇത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതോ തവസ്സുലിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ചെറിയ തെറ്റിദ്ധാരണ ഇവർ സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഈ ഹദീസിന്റെ വാക്യം അല്ലാഹുമ്മ ഇന്ന കുന്നാ നതവസ്സലു ഇലൈക ബിനബിയ്യിന ഫതസ്തീന അതിന്റെ അർത്ഥം ഞാൻ നേരിട്ട് ഒറ്റ വാക്ക് പറയാം അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്ന നിശ്ചയം ഞങ്ങൾ കുന്ന ഞങ്ങളായിരുന്നു നതവസ്സലു ഇലൈക നിന്നോട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു ബിനബിയ്യിന ഞങ്ങളുടെ നബിനെ കൊണ്ട് ഫതസ്തീന അങ്ങനെ നീ ഞങ്ങൾക്ക് കുടിപ്പിക്കാറുമുണ്ടായിരുന്നു ിലേക്ക ഞങ്ങളിതാ തവസ്സുൽ ചെയ്യുന്നു ബി അമ്മി നബിയിക്ക നിന്റെ പ്രവാചകന്റെ അമ്മ പൃഥ്വിനെ കൊണ്ട് അതുകൊണ്ട് ഫസ്റ്റിന നീ ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നാണ് അതായത് നബിയോട് തവസ്സുൽ ചെയ്ത പോലെ എന്ന വാചകം ഹദീസിലില്ല പോലെ എന്ന് വെറുതെ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ ചെയ്തിരുന്നു എന്ന പഴയ കാലത്തെ ഒരു വഴക്കം പറയുകയാണ് ഈ വാക്യത്തിൽ ജീവിതകാലത്തോ മരണകാലത്തോ എന്ന് രണ്ടും വ്യക്തമാക്കിയിട്ടില്ല ഞങ്ങൾ തവസ്സുൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും വ്യക്തമല്ല അപ്പോൾ ജീവിതകാലത്ത് ചെയ്ത തവസ്സുലും അതിൽപ്പെടും മരണകാലത്ത് ചെയ്ത തവസ്സുലും അതിൽപ്പെടും എന്നാണ് ഭാഷാനിയമം കാരണം ഇന്ന സമയത്ത് എന്ന് വ്യക്തമാക്കാതെ മുത്തലക്ക് എന്നറിയ നിരുപാധികമായി ഒരു പദം പ്രയോഗിച്ചാൽ ആ നിരുപാധികമായ പദത്തിന്റെ വ്യാപ്തിയിൽ എന്തെല്ലാം വരുമോ അതെല്ലാം ആ വാക്കുകൊണ്ട് അർത്ഥോദ്ദേശം നൽകണം എന്നാണ് ഭാഷാനിയമം ഈ നിയമപ്രകാരം ജീവിതകാലത്ത് നബിയോട് ഞങ്ങൾ തവസ്സുൽ ചെയ്തിരുന്നു നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തിരുന്നു ഇപ്പൊ അബ്ബാസിന്റെ ജീവിതകാലത്ത് ചെയ്ത പോലെ വഫാത്തിന് ശേഷവും ഞങ്ങൾ നബിയോട് തവസ്സുൽ ചെയ്തിരുന്നു എന്നും ആ ഹദീസിന് അർത്ഥമുണ്ട് എന്നാണ് നമ്മുടെ ഇമാമുകളൊക്കെ വിവരിച്ചത് നബി വഫാത്തായതുകൊണ്ടാണ് അബ്ബാസ് എന്നവരെ കൊണ്ട് തവസ്സുൽ ചെയ്തത് എന്ന് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞത് പിശകാകുന്നു എന്ന് നമ്മുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഫത്വുൽ ബാരിയിലടക്കം ഉദ്ധരിച്ചിട്ടും ഉണ്ട് അപ്പൊ അത് വെച്ചാണ് ഞാൻ ആ ഹദീസ് പറഞ്ഞത് പിന്നെ വഖാബികളുമായി ബന്ധപ്പെട്ട് ഞാൻ ഊട്ടിക്കാണിച്ചത് ജീവിതകാലത്ത് വ്യക്തിയെ കൊണ്ട് തവസ്സുൽ ചെയ്യും എന്നത് വഖാബികൾ അംഗീകരിക്കുന്നില്ല വ്യക്തിയെ കൊണ്ടുള്ള തവസ്സുൽ ജീവിതകാലത്തും മരിച്ചാലും എല്ലാം ഹറാമാകുന്നു വിദേത്താകുന്നു എന്നാ വഖാബികളുടെ വാദം ഇബ്നു തൈമിയ അത് വ്യക്തമാക്കിയിട്ടുണ്ട് കർമ്മം കൊണ്ട് തവസ്സുലാകാം അള്ളാന്റെ ഇസ്മു കൊണ്ട് തവസ്സുലാകാം അള്ളാന്റെ സിഫത്ത് കൊണ്ട് തവസ്സുലാകാം വ്യക്തിയെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത് ശരിയല്ല തെറ്റാവുന്നു എന്നാണ് അവരുടെ വാദം വ്യക്തി മരിച്ചാലും ജീവിച്ചിരുന്നാലും തെറ്റാകുന്നു എന്നാണ് അവരുടെ വാദം ആ വാദത്തിന് എന്തായാലും ഈ പറയുന്ന വാക്യത്തിൽ ഖണ്ഡനമില്ലേ ഞാനതിനല്ല അത് ഉദ്ധരിച്ചത് ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ വയുസ്തഫാദു മിൻ ഖിസ്സത്തിൽ അബ്ബാസി ഇസ്തിഹ്ബാബുൽ ഇസ്തിശ്ഫാഇ ബി അഹ്ലിൽ ഖൈരി വസ്വലാഹി സദ്വൃത്തരായ ആളുകളെ കൊണ്ടെല്ലാം വ അഹ്ലി ബൈത്തി നുബുവ്വത്തി നബി കുടുംബത്തിൽപ്പെട്ടവരെ കൊണ്ട് വിശേഷിച്ചും ഇസ്തിശ്ഫാഇ നടത്തൽ സുന്നത്താണെന്ന് അബ്ബാസിന്റെ സംഭവത്തിൽ നിന്ന് ഗ്രഹിക്കപ്പെടാം എന്ന് ഫത്വുൽ ബാരിയിൽ പറഞ്ഞ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത് അതിന്റെ പശ്ചാത്തലം വിവരിക്കാൻ മാത്രമാണ് ഞാൻ ബുഖാരിയിൽ ആ സംഭവം ഉദ്ധരിച്ചത് അപ്പൊ ഇസ്തിശ്ഫാഇ സുന്നത്താണ് എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനമായി ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് എന്റെ പ്രമേയത്തിന്റെയും വിശദീകരണത്തിന്റെയും മർമ്മം അവിടെ തവസ്സുൽ വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് മരിച്ചാലും ജീവിച്ചിരുന്നാലും പാടില്ല എന്ന് പറയുന്ന വഹാബികൾക്ക് ശരിക്കും ഖണ്ഡനം ആ ഹദീസിലുണ്ട്
നബിയെ കൊണ്ട് തവസ്സൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് ജീവിതകാലത്ത് മാത്രമാകുന്നു എന്ന് വഹാബികൾ പറയുന്നതിന് ഒരു തുണ്ട് കഷ്ണം പോലും ഹദീസിൽ എവിടെയും പരാമർശമില്ല, തെളിവില്ല. ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ചെയ്തതെല്ലാം ഈ തവസ്സുലിൽ പെടുമെന്നും നബിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും അല്ലാത്തതും അതിൽ പെടുമെന്നും നമ്മുടെ ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ. അത് മനസ്സിലാക്കിയാൽ മതി, സംശയം തീർന്നല്ലോ.